നമസ്കാരം. കേരളത്തിൽ കൂടി വരുന്ന മാരക ലഹരിയുടെ ഉപയോഗവും കച്ചവടവും നിയന്ത്രണാതീതമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സന്നദ്ധ സംഘടനകളും മറ്റും അതിനെതിരെ ബോധവൽക്കരണ പരിപാടികളുമായി രംഗത്തിറങ്ങുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സന്നദ്ധ സംഘടനയായ സേവാഭാരതി ലഹരിക്കെതിരെ വിപുലമായ പരിപാടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ലഹരിക്കെതിരെ ദേശീയ സേവാഭാരതിയുടെ സംസ്ഥാനതല ഗൃഹസമ്പർക്കവും ദശം സമർപ്പയാമി പദ്ധതിയും പൊന്നാനിയിൽ വെച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ മെട്രോമാൻ ഇ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പുതുതലമുറയെ ലഹരിയുടെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ട് രാഷ്ട്രത്തിൻ്റെ ഭാവി തന്നെ തകർക്കുന്ന ലഹരിയുടെ ശക്തമായ കടന്നുകയറ്റത്തിനെതിരെ ലഹരിമുക്ത കേരളം, ആരോഗ്യയുക്ത കേരളം എന്ന സന്ദേശവുമായി ദേശീയ സേവാഭാരതി നയിക്കുന്ന കർമ്മ പദ്ധതിക്ക് അണിയറയിൽ ഒരുക്കങ്ങൾ തുടരുകയാണ്. ജനുവരി 28-29 വരെ നടക്കുന്ന സേവാസംഗമം പാലക്കാട് വച്ച് 2023 തുടക്കം കുറിക്കും. ഇതിൻ്റെ മുന്നോടിയായി ലക്ഷക്കണക്കിന് സേവാഭാരതി പ്രവർത്തകർ ഓരോ വീടുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി നടത്തുന്ന മഹാബോധവൽക്കരണ പരിപാടിയുടെ തുടക്കം കുറിക്കുന്ന ഗൃഹസമ്പർക്ക യജ്ഞത്തിൻ്റെയും ചുരുങ്ങിയത് 10 രൂപ ഒരു വ്യക്തി എന്ന നിലയിൽ കുടുംബത്തിലെ അംഗങ്ങൾ ഓരോരുത്തരും സമർപ്പിക്കുന്ന ദശം സമർപ്പയാമി എന്ന പദ്ധതിയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം പൊന്നാനിയിൽ വെച്ച് സേവാസംഗമം സ്വാഗത സംഘം ചെയർമാൻ പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരൻ, ഗുരുവായൂർ ചുമർ ചിത്ര പഠന കേന്ദ്ര പ്രിൻസിപ്പാൾ ഡോക്ടർ കെ യു കൃഷ്ണകുമാറിൻ്റെ വസതിയിൽ വെച്ച് ഔപചാരികമായി നിർവഹിച്ചു. ദേശീയ സേവാഭാരതി കേരളം എക്സിക്യൂട്ടീവ് അംഗവും സേവാഭാരതി മലപ്പുറം ജില്ലാ അധ്യക്ഷയുമായ ശ്രീമതി സത്യഭാമ ടീച്ചർ, ജില്ലാ സംഘടനാ സെക്രട്ടറി നന്ദകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും സേവാഭാരതി പൊന്നാനി പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, കടവനാട് സേവാഭാരതി തവനൂർ സെക്രട്ടറി PP പ്രദീപ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.